ഉണ്ടാവുന്നതാണ് ചിലർക്കിപ്പോ ഒരു സന്തോഷം. പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, ചിരിക്കുമ്പം കൂടെ ചിരിക്കാൻ 1000 പേര് കാണും, കരയുമ്പം കൂടെ കരയാൻ അവനാ മാത്രമേ ഉണ്ടാവൂ എന്ന്. ഇന്നത്തെ മനുഷ്യന്റെ സ്വഭാവം വെച്ച് ഈ പാട്ട് തന്നെ തെറ്റാ. ചിരിക്കുമ്പം കൂടെ ചിരിക്കാൻ 1000 പേരൊന്നും ഉണ്ടാവൂലമ്മാരെ വാപ്പാരെ. അതറിയണമെങ്കിൽ ഇപ്രാവശ്യത്തെ 10 A+ നിങ്ങളെ മോന് കിട്ടി, നിങ്ങളാ സന്തോഷം ആരോടൊക്കെയാ പറയേണ്ടിയെന്ന് അറിയാണ്ട് വെപ്രാളപ്പെടും. അയൽപ്പക്കത്തുള്ള ആ പെണ്ണിനെ കൂട്ടുകാരിനെ അടുത്തേക്ക് വിളിക്കും, എന്നിട്ട് പറയും, നീ കേട്ടോ എന്തേ എന്റെ മോക്ക് 10-ൽ 10 A+ ഏ ഓക്ക് വലിയ സന്തോഷമൊന്നുമില്ല ഇങ്ങക്കേ ഉള്ളൂ. എന്നങ്ങളെ മോള് വിചാരിച്ചിരുന്നു 10 A+ കിട്ടുന്ന്, ഒരു 5 A+ 3 A+ 2 B+ ആയിപ്പോയി. നമ്മൾ ആ സങ്കടം അവരോട് പറഞ്ഞിട്ടില്ലെങ്കിലും അവർ നമ്മളോട് വന്നു വയ്ക്കും, എന്തേ റിസൾട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാ, തോറ്റതാണ് എന്നല്ല കുറഞ്ഞുപോയിട്ടുണ്ട്, പ്രതീക്ഷിച്ച അത്രയൊന്നും കിട്ടിയിട്ടില്ല എന്നറിയുമ്പോ ഓൽക്ക് നമ്മളെക്കാളും ബേജാറായിരിക്കും. ഈ പഠിപ്പിച്ചില്ലായിരുന്നു, ട്യൂഷൻ ഒന്നും വിട്ടിട്ടില്ലായിരുന്നു, പാവം വിവരം ഉണ്ടാവൂല എന്ന് നമ്മളെ സങ്കടത്തിന്റെ ഒപ്പരം കൂടാൻ ആ മനുഷ്യന് താല്പര്യം. മറ്റൊരുത്തന്റെ നേട്ടം സ്വന്തം നേട്ടമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ നമ്മള്? അള്ളാഹു താല എനിക്ക് തന്നിട്ടില്ലെങ്കിൽ ഓന് കൊടുത്തല്ലോ അൽഹംദുലില്ല എന്ന് പറയാൻ നാവ് പൊന്തിയിട്ടുണ്ടോ നമുക്ക്? ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് തന്നെ ആൾക്കാർക്കിടയിൽ പെരുമ കാണിക്കാനാ അല്ലേ? അള്ളാഹു താല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ ജനങ്ങൾ പരസ്പരം പെരുമ നടിക്കുകയാ, ആ പെരുമ നടിക്കുന്നതിൽ അവർ അശ്രദ്ധരായിരിക്കുകയാ, ഹത്താസുർത്തുമുൽ മഖാബിർ 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് നാട്ടുകാരും കുടുംബക്കാരും കൈയൊഴിയുന്ന ആ നിമിഷം വരെ അവരാസ്വദിക്കുകയാ നബിയെ, പെരുമ കാണിക്കാൻ ഓടുകയാ. കല്ലാ സൗഫ തഅലമൂൻ, എന്നാൽ അവരറിയും അതല്ലാണ് വേണ്ടിരുന്നത്, അതല്ലായിരുന്നു വേണ്ടത് എന്നവരറിയും. സുമ്മകല്ലാ സൗഫ തഅലമൂൻ, നിസ്സംശയം നബിയെ 6 അടി മണ്ണിൽ അള്ളാന്റെ മുൻപിൽ തലകുമ്പിട്ട് നിൽക്കുമ്പോ പടച്ച റബ്ബിന്റെ ദുനിയാവിന് അള്ളാ ഒരു വിലയും നൽകിയിട്ടില്ല എന്നറിയുമ്പോ സുമ്മകല്ലാ സൗഫ തഅലമൂൻ, അന്നവരറിയും വീടിന്റെ വലുപ്പമല്ല, സൗന്ദര്യത്തിന്റെ അളവുകോലല്ല, തറവാടിന്റെ മഹിമയല്ല, പണത്തിന്റെ ആധിക്യമല്ല, കഴുത്തിലും കാലിലും അണിഞ്ഞ സ്വർണ്ണാഭരണത്തിന്റെ പവറില്ല എന്നവർ അറിയുന്ന ഒരു ദിവസം അവർക്ക് വരാനുണ്ട് നബിയെ. അന്ന് വരെ അവരോടും അൽഹാഖ് മുത്തഖാസുർ, പെരുമ നടിച്ച് അല്ല നൽകുന്നതൊന്നും തൃപ്തി വരാതെ അവരോടും, അവർക്ക് ദുനിയാവാകും വലുത്. നമ്മളിൽ പലർക്കും പറയാനുള്ളത് ദുനിയാവ് മാത്ര. ചോദിച്ചു നോക്കൂ പല വാപ്പാരോടും ഉമ്മാരോടും, എന്തൊക്കെയാണിപ്പം വിശേഷം? ചില വാപ്പാരുമാരും ആവേശത്തോടെ പറയുന്ന ചില വാക്കുണ്ട്, 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും എനിക്കുള്ളത്. പെൺകുട്ടികളുടെ ഒന്നിനെ പുളിക്കൊക്കും കെട്ടിച്ച്, ഒന്നിനെ രാമനാട്ടുകാർക്കും കെട്ടിച്ച്. നല്ല പുതിയാപ്പിളാര, എന്റെ പുതിയാപ്പിളാരായിട്ട് പറയല്ല, നല്ല ഇറ്റിങ്ങളാ, മരിയക്കളായി പേരക്കുട്ടികളായി. മൂത്തോളെ മക്കൾക്കായിരുന്നു കഴിഞ്ഞ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ 1-ാം റാങ്ക്, ആ സ്കൂളിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയോളാ. പിന്നെ 2 ആൺകുട്ടികളാ ഉള്ളത്, മൂത്തോനാണ് ആ റോഡ് സൈഡിൽ സിയാങ്കണ്ടത്തെ വലിയ വീടെടുത്തത്, ഓന്റെ മക്കളും നല്ല സ്കൂളിലൊക്കെ പഠിക്കുന്നത്. ഇളയോന്റെ അപ്പരാപ്പ ഞങ്ങള്, ഇളയോന്റെ മോനാണ് അൽഫിത്രയെ പഠിക്കുന്നത്, 3.5 വയസ്സായിട്ടേ ഉള്ളൂ, 14 സൂറത്തോം കാണാതെ എനിക്ക് ചൊല്ലിത്തരും. 2-ാമത്തോന്റെ മോളെയാണ് ആ സ്കൂളിൽ ചേർത്തിയത്, 50,000 രൂപയും കൊടുത്ത് മന്ത്രീനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചിട്ടാ കിട്ടിയത്. അൽഹാഖ് മുത്തഖാസുർ എന്ന് പറഞ്ഞതുപോലെ നബിയെ, അൽമാലുവൽ ബനൂന സീനത്തൽ ഹയാത്ത് ദുനിയാ. ചിലർക്ക് ദുനിയാവ് പറയാം, മക്കളെയും മരിയക്കളെയും പൈസന്റെയും കണക്കേ ഉണ്ടാവൂ, അവർക്ക് എന്തുണ്ട് എന്ന് കണക്കെടുത്തോന്ന് ചോദിക്കും നബിയെ. ഇക്കണ്ട മക്കളിൽ നിന്ന് നിങ്ങക്ക് ലാഭം കിട്ടിയതെന്ത്? മരിച്ചു കിടന്ന മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കളാണോ? അള്ളാഹു ആലം. മയ്യത്തിന്റെ നിസ്കാരത്തിന്റെ പ്രാർത്ഥന അറിയുന്ന മക്കളാണോ? അള്ളാഹു ആലം. നബിയെ, അവര് മരിച്ചാലും അവർക്ക് വേണ്ടി ഓരോ വക്തിനും അള്ളാന്റെ നേരെ കൈനീട്ടാൻ മനസ്സ് പാകപ്പെട്ട മക്കളാണോ? അറിയൂലെങ്കിലും അവര് പറയും, റസൂലേ എന്ത് ദുനിയാവിൽ അതുണ്ടായി, പൊരയായി, മക്കളായി, കുടുംബായി, ജോലിയായി, നല്ല പിയാപ്പിളാരായി, പേരക്കുട്ടികളായി, റാഹത്ത് എന്നവര് പറയും. പക്ഷേ നബിയെ അവരോട് പറയണം, ബൽ തുസറൂനൽ ഹയാത്തു ദുനിയാ വല്ലാഖിറതു ഖൈറും വഅബ്ക, ദുനിയാവിൽ 10-60 കൊല്ലത്തേക്ക് ഉൽക്കല്ല കൊടുക്കുന്നുള്ളൂ ആയുസ്, ഒരിക്കലും മരിക്കാത്തൊരു ലോകം അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അവരോട് പറയണേ റസൂലേ. അപ്പൊ ഈ ദുനിയാവിൽ അല്ലാ നൽകുന്നത് തൃപ്തിയോടെ സ്വീകരിക്കുക, ദുനിയാവിന് വലിയ വിലയൊന്നും കൊടുക്കാതിരിക്കുക. കാരണം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ മണ്ണ് ഇവിടെ തന്നെ ഉണ്ട്, ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ടാവില്ല. ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങും ഈ സ്റ്റേജും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ഇതൊന്നും കൂടി ഭംഗിയാക്കും, പക്ഷെ നമ്മൾ ഉണ്ടാവില്ല.
അതിന്റെ കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ ലോകത്തിന് ആയുസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കുത്തിപ്പൊളിച്ച് ഡിജിറ്റലാക്കിയെന്ന് വരും. നമ്മൾ ഇവിടെ ഉണ്ടാവില്ല. കാരണം അള്ളാൻ്റെതാ മണ്ണ്, അള്ളാൻ്റെതാ വിണ്ണ്. ഈ ലോകത്ത് വന്നു പോകുന്നൊരു യാത്രക്കാർ മാത്ര ഞാനുങ്ങളും. അതുകൊണ്ട് ആ മദീനയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ആ തെരുവിൽ ചത്തുകിടക്കുന്ന ഒരാട്ടിൻകുട്ടിയെ ചൂണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞൊരു കഥ ഉണ്ട്. സഹാബത്തെ ആർക്കെങ്കിലും വേണേ എടുത്തുണ്ടോയിക്കോ? അവർ പറഞ്ഞു, റസൂലേ ചത്തതാ, പുഴു വളയ്ക്കുന്നുണ്ട് നബിയെ, ആർക്ക് വേണം ഇത്? അള്ളാന്റെ തിരുദൂതൻ പറഞ്ഞു, കൊണ്ടുപോയിക്കോ സഹാബത്തെ. അവർ പറഞ്ഞു, വേണ്ട നബിയെ, ആരും നോക്ക് പോലും ചെയ്യാൻ ഇഷ്ടപ്പെടാതെ ചത്തു പുഴു വളയ്ക്കുന്ന ഈ ആട്ടിൻകുട്ടിനെ ആർക്കും വേണ്ട നബിയെ. അള്ളാന്റെ തിരുദൂതൻ കരയാൻ തുടങ്ങി. സഹാബത്ത് ചോദിച്ചു, റസൂലേ എന്തിനാ നിങ്ങൾ കരയുന്നത്? അള്ളാന്റെ തിരുദൂതൻ ആ ചത്ത ആട്ടിൻകുട്ടീനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ ചത്തു പുഴു വളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും അല്ല ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല. ചത്തു പുഴു വളയ്ക്കുന്ന ആട്ടിൻകുട്ടീന്റെ വില പോലും അല്ല ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല. ചത്ത് കിടക്കുന്ന ഒരു കൊതുകിനെ എടുത്ത് അതിന്റെ ചിറകിലേക്ക് ചൂണ്ടിയിട്ട് റസൂൽ ചോദിച്ചു, സഹാബത്തെ ഈ ചിറകുകൾ കാണുന്നുണ്ടോ? ഇല്ല നബിയെ. എങ്കിലറിഞ്ഞോ, ഈ ചത്ത കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്ങാനും ആ ചിറകിനെങ്ങാനും അല്ല ഒരു വില ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ദുനിയാവിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത അള്ളാന്റെ ശത്രുക്കൾക്ക് പടച്ച റബ്ബ് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കൂലായിരുന്നു. പിന്നെന്തേ അള്ളാന്റെ മാർഗത്തിൽ ജീവിക്കാത്ത നമ്മക്കല്ലങ്ങനെ തരുന്നത് പടച്ചോ? ഈ ദുനിയാവിന് ഒരു വിലയിട്ടിട്ടില്ല. നമുക്കുള്ളത് ദുനിയാവ് മാത്രമായി പോയി. നമുക്ക് പറയാൻ ദുനിയാവിലുള്ളതൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും, കുൻഫി ദുനിയാക്ക അന്നക്ക വരിയും, ഈ ദുനിയാവിൽ ജീവിക്കുമ്പം നിനക്കൊരു ഹൗനുണ്ടാവണം. നീ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന അഥവാ വിധേയത്വത്തോടെ ജനങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്ന അങ്ങേയറ്റം വിനയത്തോടെ ജീവിക്കുന്ന ആളാവണം. കാരണം അത്ര ചെറുതാ മനുഷ്യരെ ഈ ദുനിയാവിൽ. ഞാൻ ഈ മൊബൈൽ ഇപ്പം എന്റെ കൈമ പിടിച്ചിട്ട് എനിക്ക് ധൈര്യപ്പെട്ട് പറയാൻ പറ്റും, 2 മിനിറ്റിന്റെ ഉള്ളില് ഇതൊരാക്കുന്റെ കൈമൊന്ന് തൊടാൻ പറ്റൂല, കുണ്ടടക്കാൻ എനിക്ക് പറ്റും. പക്ഷെ എന്നെ തൊട്ടിട്ട് എനിക്ക് പറയാൻ പറ്റൂല എന്ത് 2 മിനിറ്റ് ഞാൻ ഇവിടെ നിൽക്കുന്നു. കാരണം 1 മിനിറ്റിന്റെ ഇടക്കെങ്ങാനും പടച്ചോൻ ഉള്ളിലേക്ക് വലിക്കുന്ന ഓക്സിജനും പുറത്തേക്ക് ഞാൻ വിടുന്ന കാർബൺ ഡയോക്സൈഡും വേണ്ടാന്ന് തീരുമാനിച്ച അതോടെ വെട്ടിയിട്ട വായന്റെ മാതിരി ഞാൻ ഇവിടെ കിടക്കും. അത്ര തുച്ഛ ഞാനുങ്ങളും. എന്നിട്ടാ ഈ ജീവിതം വെച്ച് നമ്മൾ പരക്കം പാഞ്ഞോടുന്നത്. ലോകത്തിന്റെ തിരുദൂതന്റെ സഹാബത്ത്